നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പ്രേക്ഷകരുടെ ജ്യോതിഷരത്ന വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും തൽസമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ തൽസമയം വിളിച്ചു തുടങ്ങാം അല്ലെങ്കിൽ എസ് എം എസ് വഴിയും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് നമസ്കാരം സാർ നമസ്കാരം ഇന്ന് ശനിയാഴ്ച ഇന്ന് ശനിയാഴ്ച നമുക്ക് തുടങ്ങാം ആരംഭിക്കാം നമസ്കാരം ഇന്ന് ശനിയുടെ നിറം എന്ന് പറയുന്നത് നീല നിറമാണ് ഇന്നത്തെ സംഖ്യ എട്ടാണ് ഇന്ന് 1190 ആണ്ട് തുലാമാസം 29 തീയതി മകൻ നക്ഷത്രമാണ് അത് 52 നാഴിക 44 വിനാഴികയുണ്ട് അന്യർക്ക് വേണ്ടി എന്ത് സാഹസവും ചെയ്യാൻ മടിയില്ലാത്തവരായിരിക്കും ഈ നക്ഷത്രക്കാർ പൊതുകാര്യങ്ങൾ വളരെ വ്യക്തിത്വം പുലർത്തും കഴിവതും ഒതുങ്ങിയ ഒരു ജീവിതമാണ് ഇവർ നയിക്കുക ശാസ്ത്ര കലാ സാഹിത്യത്തിൽ മികവ് പുലർത്തുന്നവരാണിവർ ഔദ്യോഗിക ജീവിതത്തിൽ വിജയം ഭരിക്കാൻ ഇവർക്ക് കഴിഞ്ഞതെന്ന് വരുന്നതല്ല സ്ത്രീകൾ അസാമാന്യമായ വ്യക്തിത്വമുള്ളവരുമായിരിക്കും സൗന്ദര്യം കല എന്നിവയിൽ വളരെ ശോഭിക്കുന്ന ആൾക്കാരുമാണ് ഈ നക്ഷത്രക്കാർ കണ്ടകശനി തുടങ്ങി വളരെ കരുതിയിരിക്കണം അടുത്ത ഒരു രണ്ടര വർഷം പല കാര്യങ്ങളിലും തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകും ശാരീരികമായ അസ്വസ്ഥതകളും മുറിവുകളും ചതവുകളൊക്കെ ഉണ്ടാകേണ്ട സാധ്യതയുണ്ട് പ്രത്യേകം കരുതിയിരിക്കുക നമുക്കൊരു പ്രേക്ഷകൻ ശരിയാണ് നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം നമസ്കാരം പേര് പറഞ്ഞോളൂ പേര് മധു എന്നാണ് മധു മധു പറഞ്ഞോളൂ എന്താ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ ഡിസംബർ 4 തീയതി 1961 1961 ജനിച്ച സ്ഥലവും സമയവും പറഞ്ഞു സമയം 1961 7:30 രാവിലെ 1961 ഡിസംബർ 4 ആലപ്പുഴ 7:30 വൈകുന്നേരം ചിത്ര നക്ഷത്രമാണോ അപ്പൊ ഈ സമയം 4:12:1961 വൈകുന്നേരം 7:30 പി എം 4:12:61 പക്ഷേ ഇതിനകത്ത് ചിത്രയാണ് കാണുന്നത് അപ്പം കുറച്ചുകൂടെ താമസിച്ചായിരിക്കും ഈ സമയം കുറച്ചുകൂടെ 7:45 ചോദ്യമാണ് ചോദ്യമാണ് അപ്പം അതാ പറഞ്ഞ സമയം നമ്മൾ ചിലപ്പോൾ ഒരു മിനിറ്റ് ഉണ്ട് പോലും ചില നക്ഷത്രങ്ങൾ മാറിപ്പോകും അപ്പൊ ഇത് ചോദ്യമാണ് 7:45 ചോദ്യമാണ് എന്താ അറിയേണ്ടത് ഓക്കെ അപ്പൊ ഇപ്പം ഏഴശനിയുടെ ലാസ്റ്റ് 2.5 വർഷം നടക്കുകയാണ് ഈ സെക്കൻഡ് നവംബർ ആയപ്പോഴത്തേക്ക് ആദ്യത്തെ 5 വർഷം കഴിഞ്ഞു ഇതിനകത്ത് ഇനി ഇപ്പം ഉള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശനിയുടെ ഒരു റെഡ്യൂസിങ് പീരീഡാണ് കാരണം ഇതിനകത്ത് ശനി അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ലാസ്റ്റ് 2.5 വർഷം വളരെ ഈ കഴിഞ്ഞ 5 വർഷത്തെ അടിസ്ഥാനപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ അനുകൂലം എന്ന് വേണമെങ്കിൽ പറയാം അതായത് കാഠിന്യം കുറഞ്ഞ ചീത്ത സമയം എന്നേ പറയാൻ പറ്റും അതാണ് ഇപ്പോഴത്തെ ഗോചരഫലം ജനിച്ച സമയത്തെ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ബുധൻ്റെ അപഹാരം നടക്കുകയാണ് ഇത് ബുധൻ ഇതിനകത്ത് വളരെ നല്ല ഫലങ്ങൾ തരും കാരണം ലഗ്നത്തിൻ്റെ അധിപനാണ് ലഗ്നാധിപൻ എപ്പോഴും ആരുടെ കൂടെ നിന്നാലും നല്ലത് ചെയ്യണമെന്നൊക്കെയാണ് ജ്യോതിഷ പ്രകാരം അപ്പോൾ ഈ ബുധദശ നിങ്ങൾക്ക് 2031 വരെയുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ പൊതുവെ അനുകൂലമായ ഒരു കാലഘട്ടം തന്നെയാണ് ശനി ദശ കഴിഞ്ഞു അതുകൊണ്ട് ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശാകാലമാണ് അതുകൊണ്ട് ഈ ജോലിയിലൊക്കെ പുരോഗതി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒന്ന് താമസിക്കും കാരണം എന്താ വെച്ചാൽ വ്യാഴം ഇപ്പം ഗോചരത്തിൽ അനുകൂലമല്ല അത് 15/7/2015 മുതൽ അനുകൂലമാകും അതിനുശേഷം ജോലിയിലൊക്കെ ഉയർച്ച ഉണ്ടാകും മകളുടെ എന്താ കാര്യം ചോദിച്ച് ഇതിനകത്ത് 5-ാം ഭാവത്തിൽ ചന്ദ്രനാണ് നിൽക്കുന്നത് നല്ല ശുഭഗ്രഹമാണ് നിൽക്കുന്നത് അപ്പം കുട്ടികളെ കൊണ്ടൊക്കെയുള്ള സൗഖ്യം സന്താന സൗഖ്യമൊക്കെ അനുഭവിക്കേണ്ടതാണ് അപ്പം ജോലി വിദ്യാഭ്യാസം വിവാഹം ഇതൊക്കെ വളരെ നന്നായിരിക്കും മധു മധു എന്തായാലും വിളിച്ചതിൽ വളരെയധികം നന്ദി സർ
സാധാരണ ചിലർ പറയും ഞാൻ സ്കോർപ്പിയോ ആരിസ് ഈ വിഭാഗത്തിൽ പെടുന്നു എന്നൊക്കെ. സ്കോർപ്പിയോ സ്കോർപ്പിയോ ആണ് അല്ലെങ്കിൽ ഏരിയസ് ആണ് ടോറസ് ആണ് ജെമിനി ആണെന്നൊക്കെ പറയും. അതെന്താണ് അത്? അത് വെസ്റ്റേൺ സിസ്റ്റം അനുസരിച്ചാണ് നമ്മൾ ഈ ആ സോഡിയാക് സൈൻ്റെ ഇത് പറയുന്നത്. ഞാൻ ഇന്ന സോഡിയാക് സൈൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ അത് ഒരു മാസത്തിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഫെബ്രുവരി 22 മുതൽ മാർച്ച് 21 വരെ ജനിച്ചവർ ഒരു സോഡിയാക് സൈനിലാണ്. അവിടെ നിന്നാണ് അങ്ങനെയാണ് തുടങ്ങുന്നത്. അത് സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത് എൻ്റെ അഭിപ്രായത്തിലും ഭാരതീയ ജ്യോതിഷ വിശ്വാസം അനുസരിച്ച് അതൊരു ജനറലൈസേഷനാണ്, അതൊരു പേഴ്സണലായിട്ട് പറയുന്ന ഒരു കാര്യമല്ല. കാരണം ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഈ ഒരു മാസത്തിൽ ജനിക്കുന്ന ആൾക്കാർ ഒരേ ഒരു സ്വഭാവം ഒരേ ഫലങ്ങളും വരാൻ സാധ്യത ഒരിക്കലും ഇല്ലല്ലോ. അതേസമയം ഇന്ത്യൻ അല്ലെങ്കിൽ ഏഷ്യൻ സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ ഫലങ്ങളൊക്കെ പറയുന്നത്. അപ്പം അതിനാണ് നമ്മൾ ഈ സമയം ചോദിക്കുന്നത്. ആ വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള ഹൊറോസ്കോപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് ആ വ്യക്തി ജനിച്ചപ്പോൾ ഈ ആ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആ ഗ്രഹനില അനുസരിച്ച് എവിടെ ഏത് ലഗ്നം ഏത് സോഡിയാക് സൈൻ ജനിച്ച സമയത്ത് ആ വ്യക്തി ജനിച്ച സ്ഥലത്തെ ഫേസ് നിന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പം അത് കുറെ കൂടെ വളരെ പേഴ്സണലായിട്ടുള്ള ഒരു ഹൊറോസ്കോപ്പാണ് നമ്മൾ ഏഷ്യൻ സിസ്റ്റം അനുസരിച്ച് ഉണ്ടാക്കുന്നത്. ആ ഡിഫറൻസ് വളരെ ഉണ്ട്. രണ്ടും തമ്മിൽ ഒരു ബന്ധവും ഇല്ല, അത് വേറെ ഒരു കാര്യം. കാരണം ഒന്ന് സൂര്യനെ അടിസ്ഥാനപ്പെടുത്തി, ഒന്ന് ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പം 8000 വർഷത്തെ പഴക്കമുള്ളതാണ് ഏഷ്യൻ സിസ്റ്റം ഓഫ് ആസ്ട്രോളജി. വെസ്റ്റേൺ സിസ്റ്റം 800 വർഷത്തെ ആയുസ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അറിയാം ഇത് തമ്മിലുള്ള വാസ്റ്റ് ഡിഫറൻസ് എന്താണെന്ന്. ശരിയാണ്. നമസ്കാരം കോഹിനൂർ ജംസ്, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്റെ പേര് സുജിത്ത്. സുജിത്ത്, 1963 ഓഗസ്റ്റ് 6 തിങ്കൾ രാത്രി ഓഗസ്റ്റ് 26 ടൈം രാത്രി അറിയപ്പെടും. അല്ലേ, 63. എവിടാ സ്ഥലം? നക്ഷത്രം അറിയാമോ? വിശാഖം, അന്യഴം. അപ്പോൾ രാത്രി രാത്രി ഏതാണെന്ന് അറിയില്ല, ഏത് സമയമാണെന്ന് അറിയില്ല. രാത്രി 11:45 മുതലേ വിശാഖ അന്യഴം തുടങ്ങുന്നുള്ളൂ. അപ്പം അപ്പം ആ സമയത്തായിരിക്കും രാത്രി. ഓക്കെ. അപ്പം ഇതിനകത്ത് ഇപ്പോൾ 7 ശനിയുടെ മൂർധന്യമായ സമയമാണ് ഈ 2-ാം തീയതി, ഈ നവംബർ 2-ാം തീയതി മുതൽ. എന്ന് വെച്ചാൽ അനവധി കാര്യങ്ങളിൽ തടസ്സങ്ങളും താമസങ്ങളും മാനസികമായ പിരിമുറുക്കങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ടാകുന്ന സമയമാണ്. സാമ്പത്തികമായ പല അപ്സ് ആൻഡ് ഡൗൺസ് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് അത്. 2017 വരെയുണ്ട്. അതിനുശേഷം ഉള്ള 2.5 വർഷം അത് റെഡ്യൂസിങ് പീരീഡാണ്. ഇതിനകത്തും ശനി എൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് ലാസ്റ്റ് 2.5 വർഷം അത് വളരെയധികം ബാധിക്കത്തില്ല. പിന്നെ ഇതിനകത്ത് ജനിച്ച സമയത്ത് തന്നെ വ്യാഴം 11 നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ സ്വന്തം ക്ഷേത്രത്തിൽ വ്യാഴം 11-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈ 7 ശനി കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ പല നല്ല ഉയർച്ച ഉണ്ടാകും. ഇപ്പോൾ ശുക്രദശ നടക്കുകയാണ്. ശുക്രദശ 2026 വരെയുണ്ട്. അപ്പം ആ ശുക്രദശയുടെ ഗുണങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗമുണ്ട് 7 ശനി കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ ജോലി മാറ്റം, രാജ്യം മാറ്റം, വീട് മാറ്റം ഇതൊക്കെ സംഭവിക്കാവുന്ന ഒരു സമയമാണ് 7 ശനി എന്ന് പറയുന്നത്. ജോലി മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറുന്നത് അനുകൂലമല്ല. കാരണം ഇതിനേക്കാൾ നല്ലൊരു ചീത്ത ഒരു സമയത്ത് ബെറ്റർ ജോബ് കിട്ടാൻ വളരെ പ്രയാസമാണ്. അത് മാത്രമല്ല ഈ പറഞ്ഞ ശുക്രദശ ഞാൻ പറഞ്ഞെങ്കിലും അതിനകത്ത് രാഹുവിൻ്റെ അപഹാരം നടക്കുകയാണ്. രാഹു ഒരു നീചഗ്രഹമാണ്. അത് അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം ജോലി നിങ്ങൾ മാറിയിട്ട് വേറൊരു ജോലി അന്വേഷിക്കുകയാണെങ്കിൽ അതിനൊക്കെ തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകുന്നതാണ്. ഇപ്പം കഴിയുന്നതും ഈ ജോലി കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു തീരുമാനം. എന്തായാലും സുജിത്ത് വിളിച്ചാൽ വളരെയധികം നന്ദി. ഇതിനകത്ത്
അഞ്ചാം ഭാവത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ബുധനൻ്റെ ഏറ്റവും ഉച്ച ക്ഷേത്രത്തിലാണ്. അതുകൊണ്ട് കുട്ടികളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. സുജിത്ത് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമ്മുടെ ഒരു എസ് എം എസിലേക്ക് പോകാം. എലിസബത്താണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. പറയും 24/3/1980 5:59 പി എം രാത്രി. പുണർവ നക്ഷത്രം എറണാകുളം. ഈ പുണർവ നക്ഷത്രക്കാർക്ക് ഇപ്പം ശനി ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തെ അടിസ്ഥാനപ്പെടുത്തി നോക്കിയാൽ ശനി ഏറ്റവും നല്ല സ്ഥാനത്താണ്. അടുത്ത ഒരു 2.5 വർഷത്തേക്ക് എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധിയും പുരോഗതിയും സാമ്പത്തികമായ നേട്ടങ്ങളും എല്ലാം ഉണ്ട്. വ്യാഴം 19/6 മുതൽ അനുകൂല സ്ഥാനത്താണ്. അപ്പോൾ ധനപരമായ ഉയർച്ച ഉണ്ടാകും. ഇപ്പോൾ ഇൻക്രിമെൻ്റ് പ്രൊമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യവും ജോലി ആണ് ചോദിച്ചിരിക്കുന്നത്. ജോലിക്കൊന്നും ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. ജോലി ആരോഗ്യ സംബന്ധമായി ഉണ്ടായിരുന്ന അത് മാറും ഇപ്പം. കാരണം 5 വർഷമായിട്ടുള്ള ശനിയുടെ സമയത്ത് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. അതെല്ലാം ശാരീരികമായ വേദനകളും വാതരോഗമായിട്ട് ബന്ധപ്പെട്ടതും അതെല്ലാം ഇപ്പം മാറുകയാണ്. ഈ അടുത്ത 2.5 വർഷം കൊണ്ട് പൊതുവെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. രത്നം കൂടെ ചോദിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും അനുകൂലമായ രത്നം പറഞ്ഞാൽ വെള്ളപ്പുഷ്യരാഗം വൈറ്റ് സഫയർ ആണ്. വൈറ്റ് സഫയർ ഇടത്തെ കയ്യിൽ ചൂണ്ടുവരലിൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കണം. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം. ഒരു 3 കാരറ്റ് വരെ ധരിക്കാം. 2.5 തൊട്ട് 3.5 വരെ. അപ്പോൾ 3 കാരറ്റ് ധരിച്ചാൽ മതി. ഇതിനകത്ത് സൂര്യൻ്റെ ഏറ്റവും നല്ല സ്ഥാനത്താണ്. 90% ബലത്തിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു ജാതകം കൂടാണ്. ശരി, എന്തായാലും എലിസബത്തിന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. സംസാരിച്ചതിൽ വളരെ നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ പ്രശ്നപരിഹാരങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോജിയോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർക്ക് തത്സമയം വിളിച്ചു തുടങ്ങാം താഴെ കാണുന്ന നമ്പറിൽ, അല്ലെങ്കിൽ എസ് എം എസ് വഴി സംശയങ്ങൾ ചോദിക്കാം. നമസ്കാരം ഗോഹിനൂർ ജെംസ്, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോളൂ. സന്തോഷ്. സമയം ജനിച്ച സ്ഥലം പൂരം നക്ഷത്രമാണോ? ഓഗസ്റ്റ് 1, 1973, 4:45 PM. അതാണ് ആ സമയം. ഉത്തരമാണല്ലേ? PM പാലക്കാട്. എന്താണ് അറിയാനുള്ളത്? ജോലി മാറ്റം എന്തെങ്കിലും ഉണ്ടാവോ? എന്താ ജോലി? അത് തെറ്റാണ് കേട്ടോ. കാരണം അത് പൂരം 2ാം പാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉത്തരമാണെങ്കിൽ ഏകദേശം 12 മണിക്കൂറോ കഴിഞ്ഞാൽ മാത്രമേ ഉത്തരവാകുള്ളൂ. ഡേറ്റിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വൈകുന്നേരമാണ്. അതെ, അതിപ്പം എന്താ അറിയാതെ പൂരം. ഇപ്പൊ പൂരം നക്ഷത്രക്കാർക്ക് ഇപ്പം കണ്ടശനി തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ കണ്ടശനിക്കാലത്താണ് നമുക്ക് സ്ഥാന ചലനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അതൊക്കെ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. സ്ഥാനചലനം എന്ന് പറയുമ്പോൾ ജോലി മാറ്റമാകാം, വീട് മാറ്റമാകാം, രാജ്യം മാറ്റമാകാം, ഇങ്ങനെയൊക്കെ സംഭവിക്കാം.
ഇതിനകത്ത് വ്യാഴം ജനിച്ച സമയത്ത് തന്നെ നീചത്തി നിൽക്കുന്ന ഒരു ഗ്രഹനിലയാണ്. അത് മാത്രമല്ല വ്യാഴം ചന്ദ്രനിൽ നിന്ന് ഗോചരത്തിൽ ചന്ദ്രനിൽ നിന്ന് നോക്കിയാലും അത് ചന്ദ്രലഗ്നത്തിൽ നിന്ന് ആറിലാണ്, ശത്രു ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ഇപ്പം രാഹു ദശ നടക്കുകയാണ്. ഇതെല്ലാം ജോലിക്കുള്ള ഉയർച്ച കുറയ്ക്കുന്നതാണ്, അല്ലെങ്കിൽ ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, സാമ്പത്തികമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഇൻക്രിമെൻ്റ് പ്രൊമോഷനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തടസ്സപ്പെടാനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ്. ഇപ്പം രാഹു ദശ നടക്കുകയും കൂടെ ആണ്. അപ്പം ഒരു ഒരു ഭാഗ്യരത്നമൊക്കെ ധരിക്കുന്ന ഏറ്റവും നല്ലതാണ്. ഒരു ചുവപ്പ് പവിഴം ധരിക്കുക. ഇതിനകത്ത് ചൊവ്വയാണ് ഭാഗ്യത്തിൻ്റെ അധിപൻ. അപ്പം ഒരു ചുവപ്പ് പവിഴം, ഒരു മൂന്ന് തൊട്ട് അഞ്ച് വരെ കാരറ്റുള്ളത്, വലത്തെ കയ്യിലെ ചെറുവിരൽ. ചൊവ്വാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം ഒരു മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം ക്ഷാരലായനിയിൽ, അതായത് സോപ്പ് വെള്ളത്തിൽ ശുദ്ധീകരിക്കുക. ഓക്കെ, എന്തായാലും സന്തോഷം മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ തത്സമയം വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.